നിയമസഭയുടെ പുതിയ സ്പീക്കറായി എംഎൻ ഷംസീറിനെ തിരഞ്ഞെടുത്തു. സ്പീക്കറായിരുന്ന എംബി രാജേഷ് മന്ത്രിയാകാൻ സ്ഥാനമൊഴിഞ്ഞ സാഹചര്യത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ്. യുഡിഎഫിൽ നിന്ന് അൻവർ സാദത്തായിരുന്നു സ്ഥാനാർത്ഥി. എംഎൻ ഷംസീറിന് 96 വോട്ടും അൻസാറിന് 40 വോട്ടും ലഭിച്ചു. ഷംസീറിനെ സ്പീക്കറായി തിരഞ്ഞെടുത്തതായി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഷംസീറിനെ സീറ്റിലേക്ക് ആനയിച്ചു. സഭയുടെ 24-ാം സ്പീക്കറാണ് ഷംസീർ. നിയമസഭയുടെ പാരമ്പര്യത്തെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഷംസീറിന് കഴിയട്ടെ എന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു. സഭയിൽ 31 അംഗങ്ങൾ 27-നും 48-നും ഇടയിൽ പ്രായമുള്ളവരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സഭയ്ക്ക് പൊതുവിൽ യുവത്വം ഉണ്ടെന്ന് അർത്ഥം. ചെറുപ്പക്കാരനായ ഒരാൾ സ്പീക്കറാകുമ്പോൾ സഭയുടെ സമസ്ത പ്രവർത്തന മണ്ഡലത്തിലും സവിശേഷമായ പ്രസരിപ്പ് പടരും. തലശ്ശേരി കലാപത്തിൻ്റെ ഘട്ടത്തിൽ ആക്രമണത്തിനിരയായ കുടുംബത്തിൽ നിന്നും വരുന്ന പ്രതിനിധിയായതിനാൽ മതനിരപേക്ഷതയുടെ മൂല്യം എന്ത് എന്നത് സ്വന്തം കുടുംബത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഷംസീർ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അനുഭവ പശ്ചാത്തലം പ്രവർത്തനത്തിനുള്ള മൂലധനമായി മാറും എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സ്പീക്കറായിരുന്ന എംബി രാജേഷിന്റെ പ്രവർത്തനങ്ങളെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. എ.എൻ ഷംസീറിനെ പ്രതിപക്ഷ നേതാവ് വി.ടി സതീശനും അഭിനന്ദിച്ചു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദിവസം സഭ സമ്മേളിക്കുന്നത് കേരളത്തിലാണെന്നും ഈ പാരമ്പര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഷംസീറിന് കഴിയട്ടെ എന്നും പ്രതിപക്ഷ നേതാവ് ആശംസിച്ചു. തലശ്ശേരി MLA ഷംസീർ. 2-ാം തവണയാണ് മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പ്രൊഫഷണൽ കോളേജ് പ്രവേശന കൗൺസിലിനെതിരായി സമരത്തിനിടെ പോലീസിന്റെ മർദ്ദനത്തിന് ഇരയാവുകയും 94 ദിവസം ജയിലിൽ കഴിയുകയും ചെയ്തിട്ടുണ്ട്. 1999 ധർമ്മടം വെള്ളക്കുഴി വെച്ച് RSS ആക്രമണത്തിനിരയായി. മലബാർ ക്യാൻസർ സെന്ററിലെത്തുന്ന അർബുദ രോഗികളുടെ കണ്ണീരൊപ്പാൻ രൂപീകരിച്ച ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വർക്കിംഗ് ചെയർമാൻ കൂടിയാണ് ഷംസീർ. 1977 May 24 ഉസ്മാൻ കോമത്തിൻ്റെയും എം എൻ സമീരയുടെയും മകനായി കോടിയേരിയിലാണ് ജനനം. SFIയിലൂടെ രാഷ്ട്രീയത്തിലെത്തി. കണ്ണൂർ സർവകലാശാല യൂണിയൻ പ്രഥമ ചെയർമാനായിരുന്നു. SFI സംസ്ഥാന സെക്രട്ടറി, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി, DYFI സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലയിൽ പ്രവർത്തിച്ചു. ബ്രണ്ണൻ കോളേജിൽ നിന്ന് ഫിലോസഫിയിൽ ബിരുദവും കണ്ണൂർ യൂണിവേഴ്സിറ്റി പാലയാട് ക്യാമ്പസിൽ നിന്ന് നരവംശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും എടുത്ത ശേഷം പാലയാട് സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിലാണ് LLB LLA പൂർത്തിയാക്കിയത്. 2014 ലോകസഭയിലേക്ക് വടകരയിൽ നിന്ന് മത്സരിച്ചെങ്കിലും മുല്ലപ്പള്ളി രാമചന്ദ്രനോട് തോറ്റു. 2016 MP അബ്ദുള്ളക്കുട്ടിയെ തോൽപ്പിച്ച് തലശ്ശേരിയിൽ നിന്നും നിയമസഭയിലെത്തി. 2021 MP അരവിന്ദാക്ഷനെ തോൽപ്പിച്ചാണ് രണ്ടാം ജയം.